നമസ്കാരം. സമാനതകളില്ലാത്ത പോരാട്ടത്തിന് വേദിയൊരുങ്ങുകയാണ് 2024 ഇന്ത്യ മഹാരാജ്യം മുമ്പാണ്. 2024 ഭാരതം മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ലോകാരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാട്രിക് തികയ്ക്കുമെന്ന കാര്യത്തിൽ, ഹാട്രിക് ഭരണത്തിലേക്ക് ഏറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും മാർഗവുമില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അത്തരത്തിലൊരു സങ്കോചവുമില്ല, സന്ദേഹവുമില്ല. അപ്പോൾ കേരളത്തിൻ്റെ സംഭാവന എന്തായിരിക്കും? അങ്ങനെ കേരളത്തിൽ BJP യെ ഒരുക്കിയെടുക്കാൻ, BJP യുടെ നിലമൊരുക്കിയെടുക്കാൻ BJP യുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു ചില അഴിച്ചുപണികൾക്ക് സാധ്യതയേറുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള അനൗപചാരികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ കൃത്യമായ രീതിയിൽ കേന്ദ്ര നേതൃത്വം സമയമാകുമ്പോൾ തന്നെ നടത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, BJP യുടെ ചാനൽ ചർച്ചകളിലെ മുഖങ്ങൾ മാറി മറിഞ്ഞു വരുന്നു എങ്കിലും ഇപ്പോൾ കൺസിസ്റ്റൻ്റായി BJP ക്ക് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഹിന്ദു സമാജത്തിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. നമുക്കറിയാം, ആള് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, വളരെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ കുറേ MNC യിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ തലപ്പത്ത് അവരുടേതായിട്ടുള്ള കൃത്യമായ രീതിയിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ജോലി ചെയ്യുന്ന വളരെ ബ്രില്യൻ്റായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സൂര്യൻ്റെ താഴെ എന്തൊരു വിഷയത്തിനെ പറ്റിയും കൃത്യമായിട്ടുള്ള അറിവും നിലപാടുകളുമുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ BJP യുടെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക്, സംസ്ഥാന BJP യുടെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വം ഇടപെട്ടെത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. കാരണം, ഒരു കണ്ടുമെടുത്ത രാഷ്ട്രീയ ക്ലീഷകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് BJP യുടെ ജനകീയ മുഖങ്ങൾ ഉടച്ചു വാർക്കുന്നതിൻ്റെ ഭാഗമായാണ്. നമുക്കറിയാം, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. മെട്രോമാൻ ഇ ശ്രീധരൻ, മുൻ DGP ജേക്കബ് തോമസ് പോലെയുള്ള ആളുകൾ BJP യുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു സർപ്രൈസിൻ്റെ ആവശ്യം ഇല്ല. നമുക്കറിയാം, BJP കേന്ദ്ര നേതൃത്വം കൃത്യമായ രീതിയിൽ അത് നേരത്തെയും കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇ ശ്രീധരൻ പാലക്കാട്ട് ഷാഫി പറമ്പിലിനെ വിറപ്പിച്ചാണ്, കപ്പിനും ചുണ്ടിനും ഇടയിലാണ് BJP ക്ക് അവിടെ ഒരു MLA സ്ഥാനം നഷ്ടമായത്. അതിൻ്റെ എല്ലാ പോരായ്മകളും മാറ്റിയെടുക്കാൻ BJP ക്ക് സംസ്ഥാന തലത്തിൽ ഒരു മികച്ച നേതൃത്വം, മികച്ച ഒരു സംഘാടകൻ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. ശ്രീജിത്ത് പണിക്കരുടെ പേര് ആ ഒരു നേതൃനിരയിലേക്ക് ഉയർന്നു കേൾക്കുന്നു. ഒരു പക്ഷേ BJP കേന്ദ്ര നേതൃത്വം കൃത്യമായ രീതിയിൽ ശ്രീജിത്ത് പണിക്കർക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിഗണനയുടെ 10 ഇരട്ടി പരിഗണന നൽകി BJP യുടെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു കേവലമൊരു സ്പെക്കുലേഷൻ അല്ല, കൃത്യമായിട്ടും BJP യുടെ നിലമൊരുക്കലിൻ്റെ ഭാഗമായി തന്നെ നമുക്കിതിനെ കാണണം. കാരണം, നരേന്ദ്രമോദി 3ാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളം എന്ന സാംസ്കാരിക, ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നും ഏതെങ്കിലും ഒരു സംഭാവന BJP ക്ക് കൂടിയേ തീരൂ. അതിനുവേണ്ടി ഇപ്പോഴത്തെ നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും BJP കേന്ദ്ര നേതൃത്വത്തിന് നേരത്തെ പറഞ്ഞതുപോലെ അവരിൽ 100% വിശ്വാസമില്ല. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള, സന്ദീപ് വചസ്പതിയെ പോലെയുള്ള, സന്ദീപ് വാര്യരെ പോലെയുള്ള യുവ നേതാക്കളെ കൂടുതലായി BJP യുടെ സംസ്ഥാന താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ BJP കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ 3-2 സന്ദീപുമാരിലും ഉപരിയായി ഒരുപക്ഷെ ഏറ്റവും താക്കോൽ സ്ഥാനത്തേക്ക് എത്താൻ പോകുക ശ്രീജിത്ത് പണിക്കരായിരിക്കും. ശ്രീജിത്ത് പണിക്കരുടെ കൃത്യമായിട്ടുള്ള ദിശാബോധം സംഘടനയ്ക്ക്, പാർട്ടിക്ക് കേരളത്തിൽ പുതിയ ഒരു മാനം കൈവരാൻ സാധിക്കും, അതിന് സഹായിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് BJP കേന്ദ്ര നേതൃത്വം.